കൊറോണയെപ്പറ്റി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ശാസ്ത്രലോകം ഇപ്പോൾ പറയുന്നത് ഈ ബാധ അത്ര പെട്ടെന്നും പെട്ടെന്നൊന്നും ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല സൗത്ത് കൊറിയയിൽ നിന്നാണ് ലോകത്തെ ആകമാനം ഭീതിയിലാഴ്ത്തുന്ന ഈ പുതിയ കണ്ടുപിടുത്തം വന്നത് അവിടെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സ തേടിയ അമ്പത്തൊന്ന് പേർ രോഗവിമുക്തരായി ആശുപത്രി വിട്ട് ദിവസങ്ങൾക്കു ശേഷം വീണ്ടും രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്തെ കൊറോണയുടെ എപ്പിസെൻ്ററായ ഡിയാഗോ മേഖലയിൽ നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉള്ളിലുറങ്ങിക്കിടന്ന വൈറസുകൾ വീണ്ടും ശക്തി സ്വരൂപിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ആരോഗ്യ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പറയുന്നതും മനുഷ്യകോശങ്ങളിൽ ഈ വൈറസ് ഏറെക്കാലം നിഷ്ക്രിയമായി കിടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പിന്നീട് അവ വീണ്ടും സക്രിയമാകുവാൻ തുടങ്ങും ഇങ്ങനെ വൈറസുകൾ വീണ്ടും ശക്തി പ്രാപിച്ചതാണോ അതോ അവർക്ക് വീണ്ടും പുതുതായി രോഗബാധ ഉണ്ടായതാണോ എന്ന കാര്യം എന്തായാലും ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഈ വൈറസിനെക്കുറിച്ച് പഠനം നടത്തിയ പല ഗവേഷകരും പറയുന്നത് കൊറോണ വൈറസുകൾ പുനർജനിക്കാൻ സാധ്യത തീരെ ഇല്ല എന്നാണ് കുരങ്ങുകളിൽ നടത്തിയ പരീക്ഷണങ്ങളിലും തെളിഞ്ഞത് അത്തരമൊരു സാധ്യത തീരെ ഇല്ല എന്ന് തന്നെയാണ് ഇങ്ങനെ രോഗികൾ രണ്ട് തവണ പോസിറ്റീവ് ഫലം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അഞ്ചിൽ ഒരു തവണ സംഭവിക്കാനിടയുള്ള പരിശോധനാ പിഴവ് കാരണമായിരിക്കുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾക്കായി കൊറിയൻ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻറ്റ് പ്രിവെൻഷൻ വിദഗ്ദ്ധരടങ്ങിയ ഒരു സമിതിയെ ഡിയാഗുവിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് അറിവ് കൊറോണ ബാധ സ്ഥിരീകരിച്ചതു മുതലുള്ള ഏറ്റവും കുറവ് പ്രതിദിന വർധനമാണ് പുതിയ രോഗികളുടെ കാര്യത്തിൽ ഇന്നലെ സൗത്ത് കൊറിയയിൽ രേഖപ്പെടുത്തിയത് ഇപ്പോൾ കൊറിയയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ തീർച്ചയായും ആശങ്കാജനകമാണെന്ന് വിദഗ്ധർ സമ്മതിക്കുമ്പോഴും ഇതുവരെ കിട്ടിയ വിവരങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അനുമാനങ്ങളിൽ എത്തിച്ചേരാനാകില്ലെന്നും അവർ പറയുന്നു അതിനായി ഇനിയും കൂടുതൽ വിവരങ്ങൾ സമാഹരിക്കേണ്ടതുണ്ടെന്നും അവർ അഭിപ്രായപ്പെടുന്നു വൈറസ് ബാധയെ അത് ഏത് ആണെങ്കിലും ഒരിക്കൽ തുരത്തിയാൽ പിന്നീട് ബാധിക്കുക എന്നത് അസംഭവ്യമാണ് ശരീരം അതിനെതിരായ പ്രതിരോധ ശക്തി കൈവരിക്കുമെന്നതാണ് കാരണം യൂണിവേഴ്സിറ്റി ഓഫ് ലിഡ്സിലെ പ്രൊഫസർ മാർക്ക് ഹാരിസ് പറയുന്നു ഏറ്റവുമധികം സാധ്യത അവർ പൂർണ്ണമായും രോഗവിമുക്തരായിട്ടുണ്ടാവില്ല എന്നതിനാണ് വൈറസുകൾ അവരുടെ ഉള്ളിൽ തന്നെ നിഷ്ക്രിയരായി തുടർന്നു കാണും അദ്ദേഹം പറഞ്ഞു ഇനിയും ഇക്കാര്യത്തിൽ ഐക്യകണ്ഠമായ ഒരു തീരുമാനത്തിലെത്താൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ വാർത്ത ആശങ്കയുളവാക്കുന്നതാണെന്ന കാര്യത്തിൽ ആർക്കും മറിച്ചൊരഭിപ്രായമില്ല ഡെസ്ക് തത്വമൈ ന്യൂസ്